വേർഡ് ഓഫ് മൗത്തിൽ കയറി വരുന്നതാണ് പ്രതീക്ഷ. ചെക്ക പ്രാവശ്യം ജയിക്കുന്ന എനിക്ക് തോന്നി, അത് എനിക്ക് ഉറപ്പല്ലേ. ഈ പ്രാവശ്യം അവൻ എ ഗ്രേഡ് വാങ്ങി പാസ്സാവും. തിയേറ്ററിൽ വന്ന് എൻജോയ് കാണാൻ പറ്റിയ മൂവിയാ. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി നന്നായി ഓക്കോട്ടായിട്ടുണ്ട്, ആൻഡ് ഇമോഷണലി നന്നായി കണക്ട് ആയി. വെറുതെയാണോ ഞാൻ ഈ ലഡു മേടിച്ചു രാമചന്ദ്രനും കൊടുക്കണം ഒരെണ്ണം? ഇനി എന്താണ് കൊടുത്തത്? ചീന ട്രോഫി സ്ഥിരപ്പാർത്തത് നല്ല പടം, നല്ല റെഫർമേഷൻ, റെനൈസ് അറ്റ് ദി സെയിം ടൈം നല്ല സ്റ്റോറി. അച്ഛാ ഞാൻ പാസ്സായി. പക്ഷെ ദാന്റെ നല്ല തിരിച്ചറിവാണ്, ഇത്ര നാളും ചേരുന്ന വെച്ച് ഏറ്റവും നല്ല ബെറ്റർ പടം. ട്രോഫികളുടെ താലപ്പൊലെന്ന് അറിയാലോ, അതിനിടയിൽ ഒരു മെഗാ ബമ്പർ ട്രോഫി ഒന്ന് വിട്ടിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവിയാ ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷെ ഭയങ്കരമായിട്ട് നന്മ വാരി വിതറിയിട്ട് നമ്മളെ കൂടെ വെറുപ്പിച്ചോളന്നു. ലാലു നീ പാസ്സായിട്ടില്ല. ഒരു റിവ്യൂ ഉണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാർ റിവ്യൂ ഉണ്ടെന്നും സിനിമ നല്ലതാണെങ്കിൽ സിനിമ എന്തായാലും തിയേറ്ററിൽ വർക്ക് ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധ്യാൻ ഈ സിനിമയിൽ മാക്സിമം പെർഫോം ചെയ്തിട്ടുണ്ട്, നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ചപ്പടാച്ചി സ്ക്രീൻ പ്ലേയിലായി പോയി അഭിനയിച്ചത്, പിന്നെ മേക്കിങ്ങും. ഞാൻ അപ്പം മനസ്സിലാച്ചു അവ തോറ്റു. അതുകൊണ്ട് ധ്യാന്റെ കഥാപാത്രത്തിന് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ഇമ്പാക്ട് ഒരു ഇടത്ത് പോലും സിനിമയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അശ്വിൻ മോശം പറഞ്ഞ സിനിമകൾ ഭീഷ്മപർവ്വമൊക്കെ ഇവിടെ ഓടിയ സിനിമകൾ. അപ്പോൾ അശ്വിന് കഴിഞ്ഞ ദിവസം അശ്വിന് കാതൽ എന്ന സിനിമ അശ്വിന് അത്ര ഭയങ്കരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞില്ല, പക്ഷേ കാതൽ ഇവിടെ ഹിറ്റാണ് തിയേറ്ററിൽ. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മൂഡ് ഔട്ടാക്കാൻ പോയാൽ ജിപിഎസ് ഞാൻ മച്ചുപിടിക്കും നിന്നേ.